എന്നെ മനസ്സിലായോ? ഞാനാണ് ശശിധരൻ തത്തൻ അച്ഛൻ. നമ്മുടെ കാർത്തി സൂര്യല്ലേ, പുള്ളിയുടെ വീട്ടിലെ തത്തയാ. ആ ഒരു കുറവ് മാത്രമേ എനിക്കുള്ളൂ. ഓരോ വീട്ടിലൊക്കെ തത്തകള് സംസാരിക്കുമല്ലോ, അത് കാണുമ്പോ കൊതി വരും. അതെ, ഇയാള് സംസാരിക്കൂലേ? അല്ല, ഞാൻ സംസാരിക്കും. അവന്റെ ചെലപ്പിന്റെ മോളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലേ. ഭയങ്കര ചെലപ്പാ. ആ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ചാൻ വേണ്ടി ഇറങ്ങി ഓടിയതാ. ആരാ മനസ്സിലായില്ല? ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല, ഇത് എന്നാടാ മേക്കപ്പ് കാണിച്ചു വെച്ചേക്കുന്നത്? മനസ്സിലായില്ല, എനിക്ക് ആരുടെ രജിസ്റ്റർ ചെയ്തത് അങ്ങനെ കാണാൻ കളിക്കുന്നത്? ഇവിടെ അങ്ങനല്ല, കിച്ചിലെ കാര്യം പറഞ്ഞ ആരാ മനസ്സിലായില്ല? ഞാൻ ബലിക്കാക്ക. ആദ്യമായിട്ട് കാണാൻ ഒരു ബലിക്കാക്ക വന്ന് കിടിക്കുന്നത്. കൂട്ടോ, സജീവ സഭാന കൊച്ചു പിള്ളേരെ കൊണ്ട് വെച്ച് ജയിപ്പിക്കുന്ന സാധനമാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുകളിയാന്ന് വല്ലതും പറയോ? ഒരു സൈക്കിൾ ഓടിച്ചിട്ട് ജെ സി ബി ആണെന്ന് പറഞ്ഞാൽ അവരെ ഏക്കോ? ഇല്ല, എന്നെ പറഞ്ഞു ഒപ്പിക്കും. നീ കര 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 കര. അങ്ങനല്ല, കാക്ക കരയെന്ന് പോലെ കരടാ. കാക്കച്ചേട്ടൻ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ റേഷൻ കട പോയതാന്നോ? റേഷൻ കടയല്ലോ, എന്റെ പൊണ്ണു സുഹൃത്ത്, ഞാൻ അമേരിക്കയിലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് അമേരിക്കയിലായിരുന്നു. ഒരു 3 മാസം ടൂറ. അവിടെ ഒരു ബലിതർപ്പണം കഴിഞ്ഞ് വരുന്ന വഴിയാ. അതിനെന്താ ബലിതർപ്പണത്തിന് നിങ്ങൾ അവിടെ കൊണ്ടുപോയത്? ഇവിടെ ഈ ബലിക്കൊരുക്കുന്ന പൂജാരി ഇല്ലേ, പുള്ളിയെ മസാജ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ എന്നാ കേണയാ ബലിക്കാക്കല്ല, ബലിക്ക ബലി ഉണ്ടാക്കുന്നോടത്ത് പിന്നെ പുറകനെ കൊണ്ടിരുത്താൻ പറ്റും. ഇവിടെ എന്നാ ഓർത്തന വർത്താനം പറയുന്നത്? ഞാൻ ചോദിച്ചേ ഉള്ളൂ. പിന്നെ അല്ല ഞങ്ങൾ മാറുന്നത്. എന്നാ സെറ്റപ്പ് എന്നറിയോ? ഒരു ഇറങ്ങി വന്നടാ. എന്തോ, ഇനി വന്നൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ കളത്തിൽ ആരാടാ ഒരു 3 പേര് പരിചയമില്ലാത്തവർ വന്നിരിക്കുന്നത്? മനുഷ്യരാ. അവരേതാ? ഒരു ബേസൽ ജോസഫ് സിനിമയുടെ ടീമാ. നീ നിന്റെ ചെറുവിന്റെ സൈഡ് ഒന്ന് മാറ്റി, ഞാനൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. പെട്ടെന്ന് പരിചയപ്പെട്ടു. അയ്യോ, തത്തനോട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ ലൈംഗം പേരൊക്കെ ഇരിക്കാൻ നേരത്ത് ഞാൻ ഈ ടി വി കത്തോടെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. എടാ കൊത്തേ, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നമ്മൾ ആണുങ്ങളെ നട്ടല് വേണം. പെണ്ണുങ്ങളെ തല്ലും കൊണ്ട് മേജറടി കയറി കിടന്ന അത് അതൊക്കെ മോശമാണ് കൊച്ചേ, അതൊന്നും പറ്റുമല്ലെന്ന്. പിന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. ഞാൻ നടക്കിരിക്കുന്ന പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നു. ഞാൻ എന്തേ നിങ്ങളെ ആ ഷൂട്ടിങ് നടന്നില്ലേ, അതിന്റെ പേരാണോ ഫാലിമി? ഫാലിമി. ഇതിന്റെ സെറ്റ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച അനീതി അത് ഭയങ്കര ഇതാ. ഞാൻ എന്നെ വിളിച്ച് വരുത്തി കല്ലെടുത്ത് ഭയങ്കര മോശമായി ഏർപ്പാടായി പോയി. എന്താന്ന് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. ഇറങ്ങി നശർക്കാ, നിങ്ങളിത് കേൾക്കണം കേട്ടോ. ഇവരുടെ ഈ പടത്തിന്റെ ഷൂട്ട് കാണാൻ വേണ്ടി ഞാനും എന്റെ കുറച്ച് കമ്പനിക്കാരും ഇതിന്റെ മരത്തിന്റെ ഷൂട്ട് കാണാൻ വേണ്ടി ഒരു മരത്തിന് മേളിൽ ഇരിക്കുമായിരുന്നു. എന്റെ ദൈവമേ, രാവിലെ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഒരു ചെറുക്കൻ അവിടുന്ന് ക്ലാപ്പ് ക്ലാപ്പെന്ന് വെച്ച് ഞങ്ങളെല്ലാരും ഇവിടെ പറഞ്ഞ അവിടെ വന്നങ്ങിരുന്നു. പിന്നെ ഒരു കല്ലെടുത്ത് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി. പിന്നെ ക്ലാപ്പ് ക്ലാപ്പ് വെച്ച് ഞങ്ങൾ വീണ്ടും വന്ന് പറഞ്ഞു. അത് മോശമല്ല കാണിച്ചത്. നീ എന്തുവാ പറയുന്നത്? അത് സിനിമയുടെ ക്ലാപ്പ് പറയുന്നതല്ലേ ക്ലാപ്പ? എന്നാ ക്ലാപ്പാണല്ലോ, ക്ലാപ്പ് അടിക്കുന്ന ഒറ്റ കേട്ടിരിക്കാൻ പിന്നെ ഞങ്ങൾ വെളിക്കാക്കെ അവിടെ ഒന്നിരിക്കുകയല്ലേ.